ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി വീഡിയോ അല്ല കേട്ടോ, കുറച്ച് കേക്കിൻ്റെ ഡിസൈൻസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഡോറ തീം കേക്കാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡോറ തീം കേക്കാണ് എന്ന് പറഞ്ഞാൽ, ആ ഡോറയുടെ പിക്ചർ നമ്മൾ കടലാസ് ടോപ്പറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്രാസ് നോസിൽ കൊണ്ട് രണ്ട് സൈഡിലായിട്ട് പുല്ല് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എഡിബിൾ ബട്ടർഫ്ലൈസ് വെച്ചിട്ട് ഇങ്ങനെ ബാഡ്ജ് പോലത്തെയിലാണ് കേട്ടോ പേര് വെച്ച് കൊടുത്തിരിക്കുന്നത്. താഴെ സൈഡിലായിട്ട് ഗ്രീൻ കളർ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തെങ്ങിൻ്റെ ടോപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറാണ് കേട്ടോ ഈ കേക്ക്. അപ്പോൾ ഇതിലായിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലീഫും അതുപോലെ തന്നെയാണ്, ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ പിന്നെ പേര് വെച്ച് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ധൻവിക എന്നുള്ള വെച്ച് കൊടുത്തിരിക്കുന്ന ചോക്ലേറ്റിലാണ് കേട്ടോ. എന്നിട്ട് അതിൽ ഗോൾഡ് ടച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടൊരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ആ കാണുന്ന കളർ എന്ന് പറയുന്നത് കോപ്പർ കളറാണ് കേട്ടോ. കോപ്പർ കളർ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തതാണ്. അതുപോലെ തന്നെ താഴെയും ബ്രഷ് കൊണ്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊടുത്തതാണ് കേട്ടോ. സൈഡിലും അതുപോലെ കോപ്പർ കളർ തന്നെ വരച്ച് കൊടുത്തിട്ട് കുറച്ച് ഗോൾഡ് പേൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 kg വെയിറ്റ് വരുന്ന കേക്കാണിത്. പിന്നെ കോപ്പറിൻ്റെ ജെൽ കളറാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായിട്ടൊരു റഷ്യൻ നോസിൽ ഡിസൈൻസാണ് കേട്ടോ. തുലിപ് ഫ്ലവറാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാലൊരു ലൈറ്റ് വയലറ്റ് കളർ, പർപ്പിൾ കളർ, ലൈറ്റ് വയലറ്റ് കളറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളയും കൂടെ. പിന്നെ അതിൽ ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പേരെഴുതി കൊടുത്തിട്ട് സിൽവർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇതേ കളർ വെച്ചിട്ട് തന്നെ വൈറ്റും ആ ഒരു കളറും കൂടി വെച്ചിട്ട് തന്നെ ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഹാർട്ട് ഷേപ്പ് കേക്കാണ്. ഇതും വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസൈൻസ്. അപ്പോൾ റഷ്യൻ നോസിൽ ഉപയോഗിക്കാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്രീം കുറച്ച് സ്റ്റിഫായിട്ടിരുന്നാൽ മതി. അപ്പോൾ ക്രീം സ്റ്റിഫായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് സൈഡിലായിട്ട് നമ്മൾ ഏത് കളറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് വൈറ്റ് കളർ കൂടി കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ കേക്കിലേക്ക് മുട്ടിച്ചിട്ട് ഒന്ന് മുകളിലേക്ക് വലിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കേക്കിലൊന്ന് മുട്ടിക്കുക, എന്നിട്ട് വലിച്ചു കൊടുക്കുക, വലിച്ചു വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവർ വന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നല്ല ചെറിയ ചെറിയ ഫ്ലവറായി പൊട്ടി പൊട്ടി വരുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അതിൻ്റെ മേലെ ഒന്നുകൂടെ വരച്ച് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചിട്ട് വലിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ടൊരു ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ച് പേര് വെച്ചിരിക്കുന്നത് ചോക്ലേറ്റിലാണ്. ബട്ടർ സ്കോച്ചിൻ്റെ സോസ് കൂടിയിട്ട് സൈഡിലായിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് പ്രളയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു ഡിസൈൻസ് മതി എന്നവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മാംഗോ ഫ്ലേവറുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു കിലോ 1.5 kg വെയിറ്റ് വരുന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പർ വെച്ച് കൊടുത്തിട്ട് യെല്ലോ കളർ വെച്ച് ചെയ്തിട്ട് സൈഡിലായിട്ട് ഗോൾഡ് ഗ്ലിറ്റർ എയർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡ് ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയിൽ വലിയ ഒരു ഗോൾഡ് ബോൾസുകളും പിന്നെ സിൽവർ ബോൾസ് ഇടയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ഫ്ലവർ, ആർട്ടിഫിഷ്യൽ ഫ്ലവറും ലീഫും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് ആർട്ടിഫിഷ്യലിൻ്റെ തന്നെ മുട്ട് പോലത്തെ ആ ഒരു വയലറ്റ് റോസ് മുട്ട് പോലെയുള്ള അത് കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഹാർട്ട് ഷേപ്പിലുള്ള യെല്ലോ കളറിൽ ഉള്ളത് ഡ്രൈ മാംഗോ. ഞാനിവിടെ കട്ടർ വെച്ചിട്ട് കുക്കീസ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഡ്രൈ മാംഗോ ആണത്. മാംഗോ ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ മാംഗോ ഫ്രൂട്ട് ഡ്രൈ ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ട് ഹാർട്ട് ഷേപ്പ് പോലുള്ള കുക്കീസ് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് ചെറുതും വലുതുമായി കട്ട് ചെയ്തിട്ട് അതിൽ ഗോൾഡ് ടച്ചും സിൽവർ ടച്ചും കൊടുത്തിട്ട് വെച്ച് കൊടുത്തതാണ്. ഇനി അടുത്തതായിട്ടൊരു വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിലായിട്ട് 3 യെല്ലോ റോസ് ഫ്ലവർ കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ക്രീം വെച്ചിട്ടുള്ള ഫ്ലവറാണ്. പിന്നെ ലീഫ് വരച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഗോൾഡ് ബോൾസ് വലുതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ യെല്ലോ മുട്ട് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഗോൾഡ് ബോൾസ് പിന്നെ കേക്കിന്റെ മുകളിൽ കൂടി കുഞ്ഞു ഗോൾഡ് ബോൾസ് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗനാഷ് വെച്ച് പേര് എഴുതി കൊടുത്തതാണ്. സൈഡിലായിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 2 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ ഗോൾഡ് ഗ്ലിറ്റർ കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേര് എഴുതി കൊടുത്തവിടെ ഗോൾഡ് ഗ്ലിറ്റർ കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കാണാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്ലവറിൻ്റെ മേലെ കൂടിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് പരന്ന കേക്കുകളുടെ ഡിസൈൻസ് ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.